ഒന്നും ചേർന്നിട്ടില്ല. മലപ്പുറം അവര് അയാള് മൈക്കിൾ സാറിനെ പറ്റിച്ചാണ്. കോണ്ട്രാക്ടർമാര് പണിക്ക് എന്ന് വെച്ചില്ല, അവര് മൂന്ന് പേര് കോണ്ട്രാക്ടർമാരുണ്ട്, അവര് മലപ്പുറം അയാളെ പറ്റിച്ചാണ്. നമസ്കാരം. ആലപ്പുഴയിൽ നിന്ന് എറണാകുളത്തേക്കുള്ള യാത്രയിൽ ഏതൊരാളും ശ്രദ്ധിക്കുന്നൊരു കെട്ടിടമാണ് നമ്മൾ ഈ കാണുന്നത്. 30 വർഷത്തിലേറെയായുള്ള ദുരൂഹതകൾ നിറഞ്ഞ ഒട്ടനവധി കഥകളുണ്ട് ഈ കെട്ടിടത്തിന് പറയുവാൻ വേണ്ടി. ഒരുപക്ഷെ കൊച്ചു വളരുന്നതിന് മുന്നേ തന്നെ ഈ കെട്ടിടം അവിടെ തല ഉയർത്തി നിന്നിരുന്നു. ഒരു സംസ്കാരത്തിൻ്റെ തുടക്കകാലത്തേതാണ് ഈ കെട്ടിടമെന്ന് പ്രത്യേകം എടുത്തു പറയേണ്ട ഒരു കാര്യം കൂടിയാണ്. എന്നാൽ ഇതെങ്ങനെ ഒരു ദുരന്ത സ്മാരകമായി മാറി എന്നതിന് പ്രചരിക്കുന്ന കഥകൾ വളരെ ഏറെയാണ്. കുടന്നൂർ സിഗ്നൽ കടന്ന് ആലപ്പുഴയിലേക്ക് പോകുമ്പോഴാണ് ഈ ഫ്ളാറ്റ് ഏകദേശം 30 വർഷത്തിലധികമായി തലയുയർത്തി അവിടെ നിൽക്കുന്നു. മരടിലെ തന്നെ ആദ്യ ഫ്ളാറ്റ് എന്ന് വിശേഷിപ്പിക്കാവുന്ന കെട്ടിടം പുഴവക്കിൽ കെട്ടി ഉയർത്തിയതാണിത്. നിർമ്മാണം ഏറെക്കുറെ പൂർത്തിയായി മുകളിൽ ഓടും പാകി അപ്പോഴാണ് കെട്ടിടം ഒരു വശത്തേക്ക് ചരിയാൻ തുടങ്ങിയത് എന്നാണ് ഏറ്റവും കൂടുതൽ പ്രചരിപ്പിക്കുന്ന കെട്ടുകഥ. കൂടാതെ നിർമ്മാണത്തിലിരിക്കുന്ന ഈ കെട്ടിടത്തിൻ്റെ ഉള്ളിൽ ഇതിൻ്റെ ഉടമസ്ഥൻ ആത്മഹത്യ ചെയ്ത നിലയിൽ കണ്ടെത്തിയെന്നും പറയപ്പെടുന്നു. എന്നാൽ ഈ വാർത്തകളെല്ലാം വ്യാപകമായി പ്രചരിച്ചതിന് പിന്നാലെ ഇതിൻ്റെ ഉടമസ്ഥനും ഭാര്യയും രംഗത്തെത്തി സത്യാവസ്ഥ തുറന്നു പറഞ്ഞു. ഇതിൻ്റെ ഉടമസ്ഥനായ മൈക്കിളും ഭാര്യ ലിസി മൈക്കിളും ക്യാമറയ്ക്ക് മുന്നിൽ വരാൻ താല്പര്യപ്പെടുന്നില്ല. മൈക്കിളിൻ്റെ ഭാര്യയുടെ വാക്കുകൾ ഇങ്ങനെ: ഈ അപ്പാർട്ട്മെൻറ്റിനെ കുറിച്ചുള്ള തെറ്റായ പ്രചാരണത്തിന് പിന്നാലെ സത്യത്തെക്കുറിച്ച് കേരളത്തിലെ ജനങ്ങൾ അറിയണം. ആയതിനാലാണ് ഈ വിഷയത്തിൽ ഞാനിപ്പോൾ പ്രതികരിക്കുന്നത്. ഞങ്ങൾ രണ്ടുപേരും സെമി എഞ്ചിനീയർ കൺസ്ട്രക്ടേഴ്സ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന കമ്പനിയുടെ ഉടമകളായിരുന്നു. ഞങ്ങൾ രണ്ടുപേരും ഇപ്പോഴും ജീവനോടെയുണ്ട്. ഞങ്ങൾ തന്നെയാണ് ഈ അപ്പാർട്ട്മെൻ്റ് നിർമ്മിച്ചതും. മറ്റു കരാറുകാരും ഉൾപ്പെട്ടിട്ടില്ല എന്ന് നിങ്ങൾ അറിയണം. പിന്നെ അതിനൊരു ചായവും ഇല്ല. ഇതൊക്കെ വെറും കെട്ടുകഥകൾ മാത്രമാണെന്ന് മൈക്കിളിൻ്റെ ഭാര്യ പറയുന്നു. ട്രേഡുകളും സാമ്പത്തിക മാന്ദ്യവും കാരണം ഞങ്ങൾക്ക് പണി നിർത്തിവെക്കേണ്ടി വന്നു ഈ ഫ്ളാറ്റിൻ്റെ. ഞങ്ങൾ ബാങ്ക് വായ്പ എടുത്തെങ്കിലും നിക്ഷേപകർ പണം അയക്കുന്നത് നിർത്തിയതിനാൽ ജോലി പൂർത്തീകരിക്കാൻ ഞങ്ങൾക്ക് കഴിഞ്ഞില്ല. പിന്നാലെ കമ്പനി ലിക്വിഡേഷൻ വന്നു. ഇതിനിടയിൽ ചില റിയൽ എസ്റ്റേറ്റ് മാഫിയകൾ ബാങ്ക് ബാധ്യതകൾ തീർക്കാൻ ഞങ്ങളെ സഹായിക്കാനും വന്നു. ആ സമയത്ത് റിയൽ എസ്റ്റേറ്റ് മാഫിയകൾ പിടിമുറുക്കിയ സമയം കൂടിയായിരുന്നു. ഇപ്പോൾ അവർ മുഴുവനും സ്വത്തിൻ്റെ അവകാശം ഉന്നയിക്കുകയാണ്. ഇതിൻ്റെ കേസ് ഇപ്പോഴും കോടതിയിൽ നടക്കുന്നു. ഇത് ലിക്വിഡേഷൻ ആയതിനാൽ കോടതിയുടെ അനുമതിയില്ലാതെ ഞങ്ങൾക്ക് ഇത് വിൽക്കുവാൻ കഴിയില്ല എന്ന് ജനങ്ങൾ അറിയണം. നമ്മളറിയാതെ വാതിലുകളും ജനലുകളുമെല്ലാം ഈ മാഫിയ തട്ടിയെടുത്തു കൊണ്ടുപോയി. അവർ മൈക്കിളിനെ പോലീസ് സ്റ്റേഷനിലെത്തിക്കുകയും കരാറിൻ്റെ സമയം ബലമായി നീട്ടി നൽകുകയും ചെയ്തു. ഇതിൽ പോലീസ് പോലും ഞങ്ങളുടെ കൂടെ നിന്നില്ല എന്നും ഇവർ പറയുന്നു. ഞങ്ങൾ കോടതിയിൽ അതിനെ എതിർക്കുകയും ഫോറൻസിക് വേരിഫിക്കേഷൻ ആവശ്യപ്പെടുകയും ചെയ്തപ്പോൾ അവർക്ക് കൈക്കൂലി നൽകി സ്വത്ത് തട്ടിയെടുക്കാൻ മഷിയുടെ നിറം വരെ മാറ്റി. അതിനിടയിൽ ഞങ്ങളെ സഹായിക്കാൻ തങ്ങളുണ്ടെന്ന് നടിച്ച് GGI എന്ന സൊസൈറ്റി മൈക്കിളിൻ്റെ അടുത്തു വന്ന് സംസാരിക്കുകയുണ്ടായി. പക്ഷേ അവർ ഞങ്ങളെ ചതിച്ച് ഡയറക്ടർമാരാക്കി കമ്പനി പിടിച്ചെടുക്കുവാൻ ശ്രമിച്ചു. ദൈവാനുഗ്രഹത്താൽ ഞങ്ങൾ അതിൽ നിന്ന് ഭാഗ്യത്തിന് രക്ഷപ്പെടുകയായിരുന്നു. ഈ കെട്ടിടത്തിൽ നിക്ഷേപിച്ച നിക്ഷേപകരെ കബളിപ്പിക്കുവാൻ ഞങ്ങൾ രണ്ടുപേരും ഉദ്ദേശിച്ചിരുന്നില്ല. പണം തിരികെ നൽകുക മാത്രമാണ് ഞങ്ങളുടെ ലക്ഷ്യം. കൂടാതെ 1999 ഫയൽ ചെയ്യപ്പെട്ട വളരെ കാലമായി തീർപ്പ് കൽപ്പിക്കാത്ത കേസുകൾ ഞങ്ങൾക്കുണ്ടായിരുന്നു. അന്ന് ഞങ്ങൾ കൊച്ചിയിൽ ഇല്ലായിരുന്നു. ഈ ആളുകൾ പോലീസിന് കൈക്കൂലി നൽകി 2017 വീട്ടിൽ ആരുമില്ലാത്ത സമയത്ത് എന്നെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുകയുണ്ടായി. പിറ്റേന്ന് മൈക്കിളിനെയും അറസ്റ്റ് ചെയ്തു. അവർ മലയാളത്തിലെ പ്രമുഖ പത്രത്തിലടക്കം ഞങ്ങൾ തട്ടിപ്പുകാരാണെന്നും ഞങ്ങളുടെ ഫോട്ടോ സഹിതം കൊടുത്ത് ഞങ്ങൾ പിടികെട്ട പുള്ളിയാണെന്നും പറയുകയുണ്ടായി. 2 വ്യത്യസ്ത കേസുകളിലായി മൈക്കിളിന് ഏതാനും ദിവസങ്ങൾ ജയിലിൽ കഴിയേണ്ടി വന്നു. ഞങ്ങളുടെ ഇരുവരുടെയും സമ്പാദ്യം മുഴുവൻ കേസുകൾക്കായി ഞങ്ങൾ ചെലവഴിച്ചു. ഞങ്ങളുടെ നിക്ഷേപകരിൽ ഭൂരിഭാഗവും ഈ വർഷങ്ങളിലെല്ലാം ഞങ്ങൾക്കൊപ്പം നിന്നു. കോടതിയിൽ കേസുകൾ ഉള്ളതിനാൽ ഇക്കാര്യം പരസ്യമായി പറയരുതെന്ന് ഞങ്ങളുടെ അഭിഭാഷകർ ഉപദേശിക്കുകയും ഞങ്ങളോട് ചെയ്തിരുന്നു. ആയതിനാൽ തന്നെയാണ് ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ വാർത്തകൾ ഞങ്ങൾ കൊടുക്കാതിരുന്നതും. ഇപ്പോൾ ഞങ്ങളുടെ വീടും സ്വത്തുക്കളും എല്ലാം നഷ്ടപ്പെട്ട അവസ്ഥയിലാണ്. ഞങ്ങൾ എത്ര കഠിനാധ്വാനം ചെയ്തിട്ടും ഞങ്ങൾക്ക് തിരികെ വരാൻ സാധിച്ചിട്ടുമില്ല. ഇപ്പോൾ ഞങ്ങൾ വാടക വീട്ടിലാണ് കഴിയുന്നത് പോലും. ഞങ്ങൾക്കിരുവർക്കും പ്രായമായതിനാൽ തന്നെ കേസുമായി ഇനി എത്ര നാൾ മുന്നോട്ട് പോകുവാൻ സാധിക്കുമെന്നും ഞങ്ങൾക്കറിയില്ലെന്നും ഇരുവരും പറയുന്നു. ഏകദേശം 30 വർഷത്തിലധികമായി ഈ കെട്ടിടം അവിടെ നിലകൊള്ളുന്നു. ഇപ്പോഴും കെട്ടിടത്തിന് യാതൊരു വിധത്തിലുള്ള കേടുപാടുകളുമില്ല എന്ന് പ്രത്യേകം എടുത്തു പറയേണ്ട ഒരു കാര്യം കൂടിയാണ്. ഇതിനോടകം തന്നെ ഏകദേശം 3 പേരോളം ഈ കെട്ടിടത്തിൽ മരണപ്പെട്ടിട്ടുണ്ട്. കൂടാതെ ഈ കെട്ടിടത്തിൽ പ്രേതബാധയുണ്ട് എന്നും ഒരു വിഭാഗം ആളുകൾ പറഞ്ഞു പരത്തുന്നു.
പക്ഷേ യാതൊരു വിധത്തിലുള്ള ബുദ്ധിമുട്ടുകളും ഈ കെട്ടിടം ഉള്ളതിനാൽ ഇല്ലെന്നും പ്രദേശവാസികൾ തന്നെ തുറന്നു പറയുന്നു. ഇതൊക്കെ വെറും കെട്ടുകഥകൾ മാത്രമാണ് എന്നാണ് അവർ പറയുന്നത്. എന്നിരുന്നാലും പകൽ വെളിച്ചത്തിൽ പോലും ഈ കെട്ടിടത്തിൻ്റെ ഉള്ളിൽ കൂരാക്കൂരിട്ടാണ്. ഈ കെട്ടിടം നിലംപൊത്തുമോ എന്നും ഒരുപാട് ആളുകൾക്ക് ആശങ്കയുണ്ട്. എന്നിരുന്നാലും പേടിക്കേണ്ട യാതൊരു കാര്യവുമില്ല എന്നതാണ് മറ്റൊരു സത്യം. കൊച്ചിയുടെ ചരിഞ്ഞ ഗോപുരമായി ഇന്നും കുണ്ടന്നൂരിൽ ആ കെട്ടിടം നിലകൊള്ളുന്നു.